ഹായ്, ഞാൻ ഷമീം. ഇതിപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എടുക്കുന്ന ഇൻട്രോ ആണ്. ഇൻട്രോ ആദ്യം എടുത്തിട്ടില്ല. അപ്പോൾ അത് പിന്നെ നല്ല കബ്സയാണ്, ഞാൻ ചെയ്ത കബ്സ. അപ്പോൾ അതിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞാൻ പിന്നെ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് പറയുന്നുണ്ട് ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുക്കണം. അത് നിർബന്ധമാണ്. എന്നുവെച്ചാൽ ആ കുറച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താൽ മാത്രമേ നമ്മുടെ ആ കബ്സയും ആ റൈസും ആ മീറ്റും അതേപോലെ നമുക്ക് കറക്റ്റ് ഫ്ലേവറിലും കറക്റ്റ് ആ വിട്ടിട്ടുള്ള റൈസായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഒരിക്കലും ചൂടോടെ കഴിക്കണം, അന്നേരം തന്നെ കഴിക്കണം എന്നുള്ളവർക്ക് ഒരിക്കലും അങ്ങനെ എടുക്കരുത്. ഒരു മണിക്കൂർ അതേപോലെ തീയെല്ലാം ഓഫാക്കി ഒരു മണിക്കൂർ അതേപോലെ വെക്കുക. എല്ലാം റൈസ് വെള്ളയിലും വറ്റി എല്ലാം വറ്റിയതിന് ശേഷം ഒരു മണിക്കൂർ അതേപോലെ വെക്കുക, എന്നിട്ട് എടുത്തിട്ട് സെർവ് ചെയ്യുക കേട്ടോ. ആ രീതിയിൽ തന്നെ ചെയ്യണേ. ഇപ്പം ഞാൻ ഇൻട്രോ തന്നെ പറയുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ ഇതേപോലെ ഞാൻ അതിൽ പറയുന്ന ടൈം കറക്റ്റ് ഫോളോ ചെയ്യുക. ലാസ്റ്റ് പറയുന്ന കുറച്ച് ടൈമുകൾ കറക്റ്റ് പറയുന്നുണ്ട്, അതും അതേപോലെ നിങ്ങളെല്ലാവരും കൂടെ ഫോളോ ചെയ്യുക. അപ്പോൾ ആരും മറക്കല്ല, എല്ലാവരും കറക്റ്റ് ഫോളോ ചെയ്യുക. ഇവിടെ അലൂഷ ഫുള്ള് ഒച്ചപ്പാടാണ്. അലൂഷ എന്താ പറയുന്നത്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എടാ, എന്താ പറയുന്നത്? ഓക്കെ, അപ്പോൾ കറക്റ്റ് നിങ്ങളത് ടൈമെല്ലാം കറക്റ്റാണ്, അതിലൊന്നും കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമില്ല. എന്നുവെച്ചാൽ കെച്ചപ്പ് യൂസ് ചെയ്യേണ്ടവർക്ക് കെച്ചപ്പ് യൂസ് ചെയ്യുക, ടൊമാറ്റോ പേസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ. അതുപോലെ തന്നെ കുക്കിംഗ് ടൈമിൻ്റെ ഞാൻ തീ കുറച്ചിട്ട് 15 മിനിറ്റ്, അതിനുശേഷം ഒരു 10-15 മിനിറ്റ് മൂടി ഇളക്കിയിട്ട് മൂടി മാറ്റിയിട്ട് ഒരു ഒന്ന് ടൈറ്റ് ആകാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും കറക്റ്റ് ഫോളോ ചെയ്യുക, ആരും ഒന്നും കൺഫ്യൂഷന് ആവണ്ട. അപ്പോൾ ഓക്കെ, നമുക്ക് അത് ഉണ്ടാക്കുന്ന ഇത് പിക്ചർ കാണിക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിന്, പിന്നെ അതിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കേട്ടോ. അതിലേക്ക് ഒരു ഉള്ളി കേട്ടോ, ഒരു ഉള്ളി ഇങ്ങനെ ഹാഫായി കട്ട് ചെയ്തെടുത്താണ്, ഒരു ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി വാടിക്കഴിഞ്ഞാൽ 1 ഇഞ്ചോളം വരുന്ന ഇഞ്ചി ഇങ്ങനെ നീളത്തിലായിരുന്നു കേട്ടോ ജൂലിയൻ. അത് കഴിഞ്ഞ് ഇതിപ്പോൾ ഇതൊരു പിന്നെ പെപ്പർ, ബ്ലാക്ക് പെപ്പർ ഏകദേശം ഒരു 8-10 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ ക്ലോവ് ഒരു 6-7 എണ്ണം ഉണ്ട്. അത് ക്യാമറ സൂം ആകുന്നില്ല. ആ പിന്നെ ഏലക്കായ ഒരു 4 എണ്ണം കേട്ടോ. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ഇതൊക്കെ കുക്കായതിന് ശേഷം ഇത് 3 തക്കാളിയാണ്, നല്ല റെഡ് തക്കാളി എടുക്കണം. അതുകൊണ്ട് എൻ്റെ കളർ കണ്ടില്ല, നല്ല കളർ കിട്ടിയിനി. നല്ല റെഡ് തക്കാളി തന്നെ എടുക്കുക. 3 എണ്ണം ഒന്ന് വെള്ളമൊന്നും ചേർക്കാതെ ഇത് പേസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ചെയ്ത് ഒഴിച്ചില്ലേ, അതൊന്ന് കുക്കായ കണ്ടതിന് ശേഷം ഇതാ ഇത് റെഡിമെയ്ഡ് ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ. ഇത് ടൊമാറ്റോ റെഡിമെയ്ഡ് ടൊമാറ്റോ പേസ്റ്റിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള സീഡ് ഒന്നും ഉണ്ടാവില്ല. സീഡൊന്നും ഇല്ലാണ്ട് ഇതൊക്കെ കണ്ടില്ല, നല്ല പേസ്റ്റ് തിക്കാക്കിയിട്ട് കിട്ടുന്ന ഇത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇത് 2 ടേബിൾ സ്പൂൺ ഫുള്ള് നിറച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്കിപ്പോൾ നാട്ടിൽ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ നോർമൽ ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്തോളൂ. കെച്ചപ്പ് യൂസ് ചെയ്താൽ കുഴപ്പമില്ല. കെച്ചപ്പിൽ സാധാരണ എന്താണെന്ന് പറഞ്ഞാൽ വിനീഗർ അതുപോലെ തന്നെ സ്പൈസസ് ഇതെല്ലാം കൂടിയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് കെച്ചപ്പ്. അപ്പോൾ കെച്ചപ്പ് നിങ്ങൾ യൂസ് ചെയ്തോളൂ. ഇത് പ്ലെയിൻ ടൊമാറ്റോ ഉള്ളിലെ സീഡൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുന്ന സാധനത്തിനാണ് ടൊമാറ്റോ പേസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. ഇതും ഇട്ട് കൊടുക്കുക. ഒന്ന് ഇതും കൂടെ ഒന്ന് കുക്ക് ചെയ്യുക. നന്നായിട്ട് തീ ഫ്ലെയിം കൂട്ടിക്കോളൂ. അപ്പോൾ അടുത്തത് പിന്നെ ഇത് എന്താ പറയുക, 1/2 ടീസ്പൂൺ ഇത് ഏലക്കായ് പൊടി കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് നമ്മുടെ സിനമൺ പൗഡർ പൊടിച്ചതാ, സിനമൺ പൗഡർ പൊടിച്ചതെന്ന് പറയും, സിനമൺ പൗഡർ ഇതാ 1 ടീസ്പൂണ് സിനമൺ പൗഡർ. പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. പിന്നെ ഇത് മിക്ക ആൾക്കാരും ചേർക്കാറില്ല, ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൊമാറ്റോ പേസ്റ്റ് ആരും ചേർക്കാറില്ല കേട്ടോ, ഇത് എൻ്റെ റെസിപ്പിയിലുള്ളതാണ്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, 1 ടേബിൾ സ്പൂൺ കേട്ടോ. ഇതിന് മൊത്തം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഡ്രൈ ലെമണാണ്, ഡ്രൈ ലെമണ് ശരിക്കും ഒന്ന് മതി. നിങ്ങൾക്ക് അതിൻ്റെ സ്ട്രോങ് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ സ്മെല്ല് മനസ്സിലാക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു നോർമൽ സൈസും ഒന്ന് ചെറുതും എടുത്തിന് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ട്രോങ് നോക്കിയിട്ട് 1 മാക്സിമം പോയാൽ 2. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ എടുത്താൽ വേണ്ട, ഞാൻ സ്കിന്നില്ല. അത് മാത്രമല്ല, ഞാൻ എടുത്ത പീസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചിക്കൻ്റെ ഈ എന്താ പറയുക, ഇതാ ലെഗ് പീസ് മാത്രമാണ്, ലെഗ് വിത്ത് തൈ ഇതാ, ലെഗ് വിത്ത് തൈ മാത്രമാണ്. ഇത് മാത്രം, ഇനി സ്കിന്നില്ല. നിങ്ങൾക്ക് സ്കിന്ന് വേണം, സ്കിന്ന് യൂസ് ചെയ്ത്, ഞാൻ സ്കിന്ന് യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനത്തെ 8 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഏറ്റവും പെർഫെക്റ്റ്, നമ്മുടെ കപ്സൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ഇങ്ങനത്തെ പീസുകളാണ്. അപ്പോൾ ഇത് അതിലേക്ക് തൈ ആയിട്ട് തന്നെ, ഒന്ന് വേറെ പീസ് ആക്കുന്നില്ല, ഇങ്ങനെ തന്നെ എടുക്കുന്നു. എല്ലാം ആ പീസ് തന്നെ ഉപയോഗിക്കുന്നു. ഇനി ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോ ചിക്കൻ ഇട്ടുണ്ടല്ലേ, ഇനി ഇതിലേക്ക് ഓറഞ്ചിന്റെ സെസ്റ്റ് ആണ്, ഓറഞ്ചിന്റെ തൊലി കേട്ടോ, അതൊരു ടീസ്പൂണ് അതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൊത്തം ഇളക്കി വന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കണ്ട നമ്മുടെ മസാല കണ്ടില്ലേ, നല്ല റെഡിഷ് ആയിട്ട് കിട്ടിയ, നല്ല കളറും നല്ല തിക്കും, ഇതൊക്കെ കണ്ടില്ലേ, നല്ല കൺസിസ്റ്റൻസി കേട്ടോ. ഇനിയിപ്പോൾ വെള്ളം ഈ കൺസിസ്റ്റൻസി ഒക്കെ പോകും, പക്ഷെ ഞാൻ പറഞ്ഞ ആ ഒരു റിച്ച് കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്, നിങ്ങൾ പേസ്റ്റ് ഇല്ലെങ്കിൽ കെച്ചപ്പ് യൂസ് ചെയ്തോളാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം എങ്ങനെയെന്ന് പറഞ്ഞാൽ, പിന്നെ ഇതിൻ്റെ റൈസ് എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ഒന്നരയാണ്. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, റൈസ് നമ്മൾ എത്രയാണോ എടുക്കുന്നത് ഒരു കപ്പിന് ഒന്നര, ആ അളവിലുള്ള വെള്ളം ഇതിലേക്ക് വേണം കേട്ടോ. ഇതിന്ന് ചിക്കൻ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ എടുത്ത് മാറ്റും, അപ്പോൾ അതിനണക്കായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നോക്കാം. നമ്മൾ വെള്ളം ഒന്നിന് ഒന്നര എന്നുള്ള ആൾക്ക്, നമ്മളിപ്പോൾ വെക്കുന്ന 2.5 കപ്പ് റൈസാണ് കേട്ടോ. ചിക്കണ് അധികം കഴിക്കുന്നതുകൊണ്ട് ചിക്കണ് ഇട്ട്, എന്നാലും 2.5 കപ്പ് റൈസാണ്. നിങ്ങൾ ഇതേപോലെ 1.5 എന്നുള്ള ആൾക്ക് എടുക്കുക. എന്നിട്ട് ഇപ്പോൾ റൈസൊന്നും ഇടുന്നില്ല, ഇപ്പോൾ ചിക്കൻ കുക്കാക്കിയിട്ട് 20 മിനിറ്റ് ഇതേപോലെ അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ്. എന്നിട്ട് ചിക്കൻ എടുത്ത് നമുക്ക് മാറ്റാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു, ഇനി നമുക്കിത് ഓപ്പൺ ആക്കാം. നല്ല മണം ടൊമാറ്റോൻ്റെ ഇതൊക്കെ. ഇനി നമ്മൾ ചിക്കൻ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്തു നിന്ന് എടുത്തിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ ഇങ്ങനെ പ്ലക്കർ കൊണ്ട് എന്താണെന്ന് വെച്ചാൽ എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, അത് പിടിക്കുമ്പോൾ തന്നെ മനസ്സിലായി. അതായത് ബസ്മതി ലോങ് റൈസാണ് കേട്ടോ ഇത്. ഞാൻ 3 മണിക്കൂറിൻ്റെ മുകളിൽ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് ഇപ്പോൾ സ്ട്രെയിൻ ചെയ്തെടുത്താണ്. നിങ്ങൾ നാട്ടിലാണെങ്കിൽ, എനിക്കിവിടെ കിട്ടാത്തതുകൊണ്ട്, ഇവിടെ കിട്ടുന്നുണ്ട്, ഞാൻ എന്തായാലും അത് തന്നെ വാങ്ങുമായിരുന്നു. എന്നുവെച്ചാൽ ഈ ബസ്മതി റൈസിൻ്റെ ബോയിൽഡ് ബസ്മതി റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ബോയിൽഡ് കേട്ടോ. നിങ്ങൾ ഷോപ്പിൽ അങ്ങനെ തന്നെ നോക്കണം. ഇത് പുഴുങ്ങിയ ബസ്മതി ലോങ് റൈസ് ഉണ്ട്, അതാണ് കപ്സക്ക് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അത് എനിക്കിവിടെ കിട്ടാത്തതുകൊണ്ടാണ് ഈ റൈസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കേണ്ടത് ബസ്മതി ബോയിൽഡ് റൈസാണ്. അപ്പോൾ ഇത് അളവല്ല, ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനെ പൊതുവെ ബോയിൽഡ് ബസ്മതി റൈസ്, മന്തിൻ്റെ റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബ്രാൻഡുകൾ വരുന്നുണ്ട്, അതാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇതിനെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. ഇത് ഫുൾ ഇങ്ങനെ ദമ്മായിട്ട് തന്നെ വരും, സ്ട്രെയിൻ ചെയ്തെടുക്കലൊന്നുമല്ല, നല്ല ദമ്മായിട്ട് വരും കേട്ടോ. നിങ്ങൾ ഉപ്പ് ചെക്ക് ചെയ്യണേ, അത് പ്രത്യേകം ഞാൻ പറയുന്നത്. എന്താ പറഞ്ഞാൽ നമ്മൾ ചിക്കനിൽ കുക്ക് ചെയ്തല്ലേ, അപ്പോൾ ഈ അരി ഇടുന്നതിന് മുന്നേ ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്യണം കേട്ടോ. ഇത് നമുക്കിത് അടച്ചു വെക്കാം, ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കിയിട്ട് ഒന്നും കൂടെ മൂടുക. തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഉള്ളു കേട്ടോ. ഈ ഒരു ലെവലിൽ വരുമ്പോൾ, ഇത് ഈ ഒരു ലെവലിൽ വരുമ്പോൾ തീ കുറക്കുക കേട്ടോ. ഇനി സ്ലോലി അവിടുന്ന് വേവട്ടെ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് സ്ലോലി അവിടുന്ന് വേവട്ടെ. ഓക്കെ, വെള്ളം അതേ ലെവലിൽ വരുമ്പോൾ കേട്ടോ. തീ ഒന്ന് കുറച്ചിട്ടുണ്ടേ. നമ്മൾ റൈസ് ഒരു സൈഡിൽ നിന്ന് ആവുന്നുണ്ട് ആ സമയം. ഇപ്പോൾ ഈ പാനിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിലും ആണെങ്കിലും, ഏത് ഓയിലും നല്ല, ബട്ടറോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക. ചിക്കൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കുക കേട്ടോ. പാനിൽ എല്ലാം 2 സൈഡും ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. ഇത് കണ്ടില്ല, ഇങ്ങനെ കോട്ടിങ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് മറിച്ചിടാം കേട്ടോ. ജസ്റ്റ് ഔട്ടർ ഏരിയ ഒന്ന് ജസ്റ്റ് കോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചിക്കൻ ഏകദേശം ഇതേ ഇതേപോലെ ഇങ്ങനെ കോട്ടിങ് കിട്ടിയാൽ മതി. ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് ഈ റൈസ് ഓപ്പൺ ആക്കാം. റൈസ് ഏകദേശം 15 മിനിറ്റോളം വെച്ചിന് കേട്ടോ. ഇത് നമ്മുടെ റൈസ് കണ്ടില്ലേ, ഇത് മുകളിൽ കണ്ടില്ലേ, എല്ലാം ഇങ്ങനെ ഉള്ളിൽ. നിങ്ങൾക്ക് അഥവാ കുറച്ച് വെള്ളം പോലെ തോന്നുന്നുണ്ടെങ്കിൽ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ, മൂടി തുറന്നിട്ട് തീ ഓഫാക്കുക. തീ സിമ്മിൽ തന്നെ വെച്ചിട്ട് മൂടി തുറന്നിട്ട് പിന്നെ ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ, ഒരു 5-10 മിനിറ്റ്. എന്നാൽ നിങ്ങൾക്ക് ഇതാവും, ഇതാ കണ്ടില്ലേ. ഇനി ഇതൊന്ന് കുറച്ചൊന്ന് ഡ്രൈ ആവണം. അത് ഈ മൂടി തുറന്നിട്ട് ഇങ്ങനെ ഒന്ന് വെക്കുക, ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കുന്നു കേട്ടോ. കുറച്ചൊന്ന് ഡ്രൈ ആവാണ്ട്, ആ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ, ഇപ്പോൾ പൊതുവെ കപ്സ് അങ്ങനെ നമ്മൾ അപ്പം തന്നെ എടുത്ത് കഴിക്കരുത്, ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ എടുത്തിട്ട് കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് അതേപോലെ നമുക്ക് കുറച്ച് സമയത്ത് അങ്ങനെ തന്നെ വെക്കാം. നമുക്ക് ഇന്ന് ഗസ്റ്റ് ഉണ്ട് കേട്ടോ, അപ്പോൾ ഗസ്റ്റിന് ഇത് മാത്രമേ ആക്കിയിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല, നമ്മുടെ ആദ്യ ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ പറഞ്ഞ പോലെ 1 മണിക്കൂർ വെച്ചു, എന്നിട്ടിപ്പോൾ നമുക്ക് പ്ലേറ്റിങ്ങിലേക്ക് ഇറങ്ങിയാണ് നമുക്ക് പ്ലേറ്റ് ചെയ്യുക. ഈ വലിയ തളി എടുത്തിട്ട് ആ തളിയെ തന്നെ ഇടുകയാണ് റൈസെല്ലാം. അപ്പോൾ ഇതൊക്കെ കണ്ടില്ല, എല്ലാം വിട്ട് വരുന്ന കണ്ടില്ലേ. ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം, ആ പറഞ്ഞ പോലെ ചെയ്ത് നമുക്ക് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ വെള്ളത്തിൻ്റെ കൺട്രോളാണ് നോക്കേണ്ടത്, വെള്ളം കൂടിപ്പോവാതെ നോക്കണം. 1.5 എന്നുള്ളതിനൊക്കെ തന്നെ എടുക്കണം. അത് പൊതിർന്ന അരിയാണെങ്കിൽ, 3 മണിക്കൂർ സോക്ക് ചെയ്ത അരിയാണെങ്കിൽ 1.5. ചിക്കൻ നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാം.
വെല്ല് നല്ല നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അവരും എത്തിയിട്ടുണ്ട്, നമുക്കതിന് കഴിക്കാം. ഓക്കെ, നമ്മുടെ ഐറ്റം റെഡി. എന്നെ ഒന്ന് ഫോട്ടോ എടുക്കണം, അത് കഴിഞ്ഞ് നമുക്കൊന്ന് കഴിക്കാനിരിക്കാം. അടിപൊളി ഐറ്റം. എല്ലാവരോടും ഹായ് പറഞ്ഞ, ഹായ് പറഞ്ഞ. ഇതാ മുമ്പ് നമ്മളെ മുമ്പ് നമ്മളെ പിന്നെ ചിക്കൻ ബിരിയാണിയല്ലോ, ഏത് ബിരിയാണിയല്ലോ, ബീഫ് ബിരിയാണിയല്ലോ അല്ലേ. ആ അത് അനു പിന്നെ ഉമേഷിന്റെ മോളാത് എണീറ്റ് ഓടി വിളിക്കാം, ഉപ്പരെ വിളിക്കാം. ഉമേഷിന് രണ്ട് കുട്ടികളാണ്, ഒന്ന് ചെറുതാണ്, അപ്പോൾ പിന്നെ വൈഫൈനെയും കൊണ്ട് എടുത്ത് വെക്കുന്നു, അപ്പോൾ ഉപ്പരില്ല. ഉമേഷ് മുമ്പ് നമ്മളെ ബീഫ് ബിരിയാണിന്റെ റിവ്യൂല് ഉണ്ടായിന് അല്ലേ, പിന്നെ ഒരു കബാബ് സാലഡ്, ആ ഒരു ഡെസേർട്ട് ഉണ്ടായിരുന്നു. അതെ, വലിയ ലോങ് എപ്പിസോഡ്, നാല് എപ്പിസോഡിലുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഉമേഷ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തു പോയിട്ട് വന്നതാണ്. അപ്പൊ പുറത്തു പോയി വന്ന സമയത്താണ് നമ്മളിങ്ങനെ ഒരു കബ്സ ചെയ്താലോ എന്നുള്ള ഒരു പ്ലാന് പെട്ടെന്നാക്കി, അങ്ങനെ കബ്സയിലേക്ക് ഇറങ്ങിയത്. നല്ല 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 കബ്സയാണ് നമ്മുടെ ഇത്. ശരിക്കും എന്റെ പയ്യന്നൂരുള്ള റെസ്റ്റോറന്റിൽ കൊടുത്തിരുന്ന സെയിം കബ്സ തന്നെയാണ്. അവിടെ കുറേ പേര് ഡിമാൻഡ് ആവശ്യപ്പെട്ടാന്ന് വെച്ചാൽ കുറേ പേര് ചോദിച്ചൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതേ മെത്തേഡിൽ നിങ്ങൾ ഇതേപോലെ ചെയ്യാൻ, ഞാനെല്ലാം കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് അതിൽ പറയുന്നുണ്ട്, ആർക്കും ഡൗട്ട് വരൂല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിത് കഴിക്കുന്നതിലേക്ക് പോകാം അല്ലേ. അനുഷ എല്ലാവരോടും ഹായ് പറ, ഇന്നല്ലേ എല്ലാവരും കാത്തു. ചാച്ചു ഹായ് പറഞ്ഞ. അതാണ് ആള്. അപ്പോൾ ഓക്കെ, നമുക്ക് ആദ്യം പിന്നെ നമ്മളെ താരത്തിന് തന്നെ കൊടുക്കാം, എന്നുവെച്ചാൽ ഉമേഷിന് ഇട്ടുതരാം, അല്ലെങ്കിൽ ഇയാൾ കുഴപ്പമാക്കും. ഫസ്റ്റ് ഗസ്റ്റിന് ഇട്ട് കൊടുക്കണം, അപ്പോൾ അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അനുഷിന് ചെറിയൊരു പ്രയോറിറ്റി കൊടുത്തു. ഏതാണ്ട് ഏത് പീസാണ്? ആ ആ പീസിനാണ് ഇട്ടരാ, ഇട്ടരാ. നല്ല റെഡിഷ്, നല്ല റെഡ് കളറായിട്ടുള്ള നല്ല കപ്സ. ഇത് ശരിക്കും നിങ്ങൾ ഞാൻ പറഞ്ഞ റൈസ് കിട്ടുവാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കണം, ബസ്മതി ബോയിൽഡ് റൈസ് കേട്ടാ, മറക്കരുത്. അത് കിട്ടുന്നവരത് ഉപയോഗിക്കാം, അതില്ലെങ്കിൽ നോർമൽ ബസ്മതി ഉപയോഗിക്കാം. ആ ഇതാ അപ്പൊ ചിക്കൻ അന്വേഷിച്ചിട്ട് വന്നിട്ടില്ലല്ലോ, അപ്പൊ ചിക്കൻ ഇട്ടരാലോ. ആ ഇത് പിന്നെ നമ്മൾ ഇതൊന്ന് കഴിച്ചിട്ടൊന്ന് കാണിച്ചു കൊടുക്കാം. ഇവിടുന്ന് തന്നെ കഴിച്ചോ. ആ തുടങ്ങാം. ചാച്ചു കഴിക്ക്. തൈര് വേണമെങ്കിൽ ഇതാ, തൈര് ഞാൻ പൊതുവെ അങ്ങനെ പ്രിഫർ ചെയ്യല്ല. അതാ അബ്ബാൻ അനുഷ തന്നെ കഴിച്ചു. ചിക്കൻ്റെ എങ്ങനെയുണ്ട് വേവൊക്കെ? ഇതാ കണ്ടില്ലേ, ഈ വേവ് കണ്ടില്ല, രണ്ടും ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. നല്ല സെപ്പറേറ്റ് ആയി ടൊമാറ്റോ ശരിക്കും ഫ്ലേവർ ശരിക്കും ഇറങ്ങിയിട്ടുണ്ട്, അടിപൊളി. മുമ്പേ അറിയില്ല ശരിക്കും എന്താ വെക്കുന്നതെന്നുള്ള അറിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വന്ന് ഇവിടെ നമ്മളിങ്ങനെ ഒന്ന് പുറത്തല് പോയി വന്നതിന് ശേഷമാണ് ഞാനും വൈഫും കൂടെ തീരുമാനം എടുത്തത് കബ്സ ചെയ്യാന്നുള്ളതൊക്കെ. ഇപ്പൊ ചിക്കനാണ് ഇതാണ് എന്നുള്ളതൊന്നും അറിയില്ല, അങ്ങ് കയറ്റി ഇരുത്തി. എങ്ങനെയുണ്ട് ഓൾ ഓവർ? ഫ്ലേവർ ആണല്ലേ. കബ്സ എന്ന് പറയുന്നത് തക്കാളിയാണ്. തക്കാളിന്റെ രണ്ട് ടൈപ്പ് ഇതിൽ യൂസ് ചെയ്തിന്, ഇപ്പൊ ഇത് കണ്ടവർക്ക് മനസ്സിലാവും. അപ്പൊ എല്ലാരും അതേപോലെ തന്നെ യൂസ് ചെയ്യാം. അതാ നിങ്ങൾക്ക് പേസ്റ്റ് കിട്ടില്ലെങ്കിൽ കെച്ചപ്പ് തന്നെ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്നേക്ക് വൈൻഡ് അപ്പ് അറിയാം അല്ലേ. മൈൻഡാക്കുന്നില്ല. അപ്പൊ ഓക്കെ, നമുക്ക് എല്ലാവർക്കും വൈകിട്ട് പറയാം. അനുഷു അതാ അനു അവളെ നോക്കിയത് കേട്ടാ എന്താ പറയുന്നതെന്നൊക്കെ. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ ബെൽ ബട്ടൺ അമർത്ത. ബെൽ ബട്ടൺ ഞാൻ അത് പൊതുവെ പറയില്ല എന്ന് തോന്നുന്നു, എന്നാലും ബെൽ ബട്ടൺ അമർത്ത, നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ റെസിപ്പികൾ വരും. അപ്പോ ഇഷ്ടമായിരുന്നു കയറി, നമുക്ക് ടാറ്റ പറയാലേ. ബാ അനുഷു ടാറ്റ പറയാലേ. ആ ടാറ്റ ബൈ.